हाई फ्रेंड्स वेलकम टू गायस किचन इन या वन और अडेड रेसीपी आईट इत नरकत पचरीपड़ी उपयोग नि वीडियो मुझे कं वीटी ट्रई चेद नोकम अल ऐसी चानल सब्सक्रैबावराने सब्सक्रैब नमुक नोक अड तैयारानी यानि और कप पचरी उपयोग അതായത് 250 ഗ്രാം പച്ചരി അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിരാൻ ഇട്ടിരിക്കുകയാണ് ഒരു 3ഓ 4ഓ മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് ഒന്ന് കുതിരണം ഇപ്പോ നമ്മൾ പച്ചരി ഒരു അരിപ്പയിലേക്ക് വാര വെച്ചിട്ടുണ്ട് അതിൽ നന്നായി അതിലെ വെള്ളൊക്കെ പോയിട്ട് വേണം നമുക്ക് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ഇപ്പോ നമ്മൾ ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പോവാണ് अब कुछ कुछ नाम मिक्सीट पड़े ना जारे कुछ पचरी इटकोड़ अब अल्प नाम रुल अलियो कल इटक अब इतने नण कान अगर चीण अब ना पचरी पड़े इटकोड़ता अड़े ते नमक पड़ी कम नाम पड़ पचरी ई अरीपेट अरचड़क इोले नाकी पचरी मुड़क अब नाम मुचरी इोले पड़ेड़ी इन नमक आवश्यक शर्करपानी तैयार अर नालच शर्कर या അത് നമുക്കൊന്ന് അലിയിച്ച് എടുക്കണം അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ ആ അട കുതിരാൻ ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം വെച്ചിട്ട് ഒന്ന് അലിയിച്ച് എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചരി പൊടിയിലേക്ക് ഇത് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ अब नमुक परतान पाक कम आदमें मुड़े अब शरीय अब कुछ कुछ वे नाम उड़कान इत ना पचरीपड़ी शर्कर कूड़ी मिक्साइट इंप चरगी वैचर अर मुड़ी ते इटक ते कुछ कूड़िया ना टेस्ट अदी नाम मिक् ഇപ്പോ നമ്മുടെ അടയട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഏലക്കായടൊക്കെ നല്ലൊരു മണവും വരുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ അട പരത്തി എടുക്കുന്നത് പറങ്കിമാവിന്റെ ഇലയിലാണ് അപ്പോൾ നമുക്ക് ഈ മിക്സ് ഒക്കെ ഒന്ന് പരത്തി എടുക്കണം നമ്മൾ ഇതില് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഈ ഞെട്ട് ഭാഗം ഇലയുടെ അറ്റത്തേക്ക് ഇതുപോലെ ഒന്നണ്ട് കുത്തി കൊടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേം ചെയ്യും ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും പരത്തി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഈർക്കിളി കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ ആ ഇലയുടെ ഞെട്ടി തന്നെ അണ്ട് തറ്റത്തേക്ക് കുത്തി കൊടുത്താൽ നല്ല ക്ലിയർ ആയി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാ അടയും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇഡ്ലി ചെമ്പിൽ ഒന്ന് പുഴുങ്ങി എടുക്കണം നമ്മൾ ഇതിൽ വെച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊരു 10ഓ 15ഓ മിനിറ്റ് നമ്മുടെ ഇഡ്ലി ചെമ്പിൽ ഇരുന്ന് ഒന്ന് വേവണം അപ്പോൾ നമുക്ക് ഇത് തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പോ ദാ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പടാ വെന്ത് വരുമ്പോൾ ഇലയടയും ഏലക്കായടയും എല്ലാം കൂടി നല്ലൊരു മണം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുട്ടികളൊക്കെ നന്നായി കഴിക്കും ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ കമന്റ് ചെയ്യണം മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക്യൂ